നമസ്കാരം കേരളം കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട പ്രളയത്തിന് ശേഷം സർക്കാർ മുൻകൈയ്യെടുത്തു തന്നെ ധാരാളം ധനസമാഹരണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രവാസികളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ സർക്കാർ വ്യാപകമായ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ വിനിയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് പല പരാതികളും ആക്ഷേപങ്ങളും നിലവിലുണ്ട് പക്ഷേ ഏറെ വിവാദമായ ഒരു കാര്യം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭക്തരുടെ കാണിക്കയിൽ നിന്നും പത്ത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ആ ഇടപാടാണ് നമുക്കറിയാം ക്ഷേത്ര ഫണ്ട് വിനിയോഗിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം ഹിന്ദു ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് മൈനർ സ്റ്റാറ്റസ് ഉണ്ട് അതായത് ദേവനെ മൈനറായ ഒരു വ്യക്തിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത് ക്ഷേത്ര സ്വത്തുക്കളെല്ലാം ദേവനിൽ നിക്ഷിപ്തമാണ് ദേവസ്വം ബോർഡ് അതിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് അങ്ങനെയിരിക്കെ ക്ഷേത്രപണം സർക്കാരിന് അങ്ങനെ കൈയിട്ട് വാരാനാവില്ല ഇതാണ് നീതിയും നിയമവുമെങ്കിലും വ്യാപകമായ കൈയിട്ട് വാരലാണ് നടക്കുന്നതെന്ന് അങ്ങാടിപ്പാട്ടാണ് പക്ഷെ സർക്കാരിൻ്റെ ദാസന്മാരായ ചിലരെ ഉപയോഗിച്ച് സർക്കാർ ദേവസ്വം പണം ഖജനാവിലേക്ക് മാറ്റിയതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനെ തുടർന്നുണ്ടായി മതപരമായ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഈ പണം മതേതരവും ക്ഷേത്രേതരവുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന ആവശ്യവുമായി വിശ്വാസികൾ ഹൈക്കോടതിയിൽ പോയി സർക്കാർ തോറ്റു കൈയിട്ട് വാരിയ മുഴുവൻ തുകയും തിരിച്ചു നൽകാൻ നീതിപീഠം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷെ സർക്കാരിൻ്റെ അഹങ്കാരവും ഭക്തരോടുള്ള വാശിയും വർദ്ധിച്ചതേയുള്ളൂ കോടതി വിധിയൊന്നും പ്രശ്നമല്ല വൈര്യനിര്യാതന ബുദ്ധിയോടെ സർക്കാർ ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നു ഹൈക്കോടതി വിധി വന്ന് കൊല്ലം ഒന്നു കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും സർക്കാർ തിരിച്ചടച്ചില്ല ഇപ്പോഴതാ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു സർക്കാരിന് പണം നൽകാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടത്രേ സത്യത്തിൽ ഭക്തർക്ക് വേണ്ടിയാണ് ഭരണസമിതി ക്ഷേത്രം ഭരിക്കേണ്ടത് ക്ഷേത്രവിരുദ്ധ നയം സ്വീകരിക്കുന്ന മതേതര സർക്കാരിന് വേണ്ടിയല്ല പക്ഷേ ഇവിടെ പാർട്ടി ഭരണസമിതികളിൽ നിയമിക്കുന്നവർ ക്ഷേത്ര ഭരണസമിതികളിൽ നിയമിക്കുന്നവർ സർക്കാരിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് ഗുരുവായൂരിൽ നടന്ന മറ്റൊരു വൃത്തികേട് നമുക്ക് നിശബ്ദരായി കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ദേവന് സമർപ്പിച്ച ഒരു വാഹനം ഭരണസമിതി ലേലം ചെയ്ത രീതി നമ്മളെല്ലാം കണ്ടതാണ് ഇത്രയും മഹത്തായ ഒരു കാണിക്ക ദേവസ്വം നിസ്സാര വിലയ്ക്ക് ഒരന്യ മതസ്ഥന് വിറ്റു വിറ്റു എന്ന് തന്നെ പറയണം കാരണം ലേലത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ആ ഇടപാടിലില്ലായിരുന്നു ഒരാൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത് അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഗുരുവായൂരപ്പൻ്റെ വാഹനം അതും സാക്ഷാൽ ആനന്ദ് മഹീന്ദ്ര നേരിട്ട് സമർപ്പിച്ച ഒരു വാഹനത്തിൻ്റെ മൂല്യം പതിനഞ്ച് ലക്ഷം മാത്രമാണോ അല്ല അവിടെയാണ് അഴിമതി ലേലം ഉറപ്പിച്ച് കിട്ടിയ അന്യമതസ്ഥനായ യുവാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത സുഹൃത്താണ് ലേലം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ യുവാവിന് ചോർന്ന് കിട്ടി ലേലത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റുള്ളവരെ അയാൾ പണം കൊടുത്തൊഴിവാക്കി എന്നിട്ട് വാഹനം ആ അന്യമതസ്ഥന് തളികയിൽ വെച്ചു കൊടുത്തു ഈ വൃത്തികേടുകളെല്ലാം നടക്കുന്നത് കോർപ്പറേഷൻ മൈതാനത്തല്ല എന്നോർക്കണം കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ദേവസ്ഥാനത്താണ് ഈ നാടിൻ്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ സമ്പന്നത കൊടികൊള്ളുന്ന പുണ്യഭൂമിയിലാണ് എന്നോർക്കണം ഇനിയും നാം എന്തിനാണ് നിശബ്ദമായി ഇതെല്ലാം സഹിക്കുന്നത് സർക്കാരിന് തന്തയില്ലാത്തരം കാണിക്കാനുള്ള ഇടമല്ല അമ്പലങ്ങളെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇനിയും നമുക്കെന്താണ് പ്രശ്നം എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും വാഹനം വാങ്ങിയ വ്യക്തിയുടെ ലേലത്തിൽ പിടിച്ച വ്യക്തിയുടെ മതമെന്തിനു നമ്മൾ പരിഗണിക്കണം അന്യമതസ്ഥൻ എന്ന് പലതവണ ഞാനിവിടെ പറഞ്ഞത് ഞാൻ ഒരു വർഗീയവാദി ആയതുകൊണ്ടല്ല ഭക്തനായ ഗായകൻ യേശുദാസിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ധാരാളം വ്യക്തികളെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ ധാരാളം വ്യക്തികളെ ഇവർ ഈ സർക്കാരിൻ്റെ സിൽബന്തികൾ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ പടിവാതിൽക്കലിൽ തടയുകയാണ് അവിടെ അവിടെയില്ലാത്ത മതേതരത്വം പണത്തിൻ്റെ മുമ്പിൽ ഉയരുന്നത് എന്തിനാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതി തിരഞ്ഞെടുപ്പിൽ സി പി എം തങ്ങളുടെ നോമിനികളെ മത്സരിപ്പിക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയം അവർ അമ്പലങ്ങളിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നു ക്ഷേത്രങ്ങളെ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളെ ഇങ്ങനെ ഭരിക്കുവാൻ നമ്മൾ ഇനിയും കമ്മ്യൂണിസ്റ്റുകളെ അനുവദിക്കണോ വെബ് ഡെസ്ക് തത്ത്വമയ്യ ന്യൂസ്